നിയമം നിഷ്കർഷിക്കുന്നത് കൊണ്ട് മാത്രം പേരിനൊരു വാഹന ഇൻഷുറൻസ് എടുക്കുന്നവരാണ് മിക്കവരും. പലപ്പോഴും പ്രീമിയം കുറയ്ക്കാനായി ബേസിക് കവർ മാത്രം എടുക്കുന്നവരുമുണ്ട്. പക്ഷേ ക്ലെയിം സമയത്താകും നമ്മൾ കാണിച്ച മണ്ടത്തരം നമ്മൾ തിരിച്ചറിയുന്നത്. കിഴിവുകൾ, കവറേജ് പരിധികൾ, ഒഴിവാക്കലുകൾ, വാഹനത്തിൻ്റെ ഉപയോഗത്തെ സംബന്ധിച്ച ഫൈൻ പ്രിന്റ് തുടങ്ങിയ പ്രധാന ഘടകങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കിയിരിക്കണം. ചുരുക്കി പറഞ്ഞാൽ പോളിസി അടിമുടി മനസ്സിലാക്കിയിരിക്കണം എന്ന് സാര. ഒരു അപകടമുണ്ടായാൽ അത് റിപ്പോർട്ട് ചെയ്യുന്നതിനും ക്ലെയിം അപേക്ഷ സമർപ്പിക്കുന്നതിനും ഒരു സമയപരിധിയുണ്ട്. മിക്ക ഇൻഷുറൻസ് പോളിസികളും ഉടൻ തന്നെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. കാലതാമസം ക്ലെയിം നടപടികളെ സാരമായി തന്നെ ബാധിക്കും. വാഹനത്തിൻ്റെ കേടുപാടുകൾ കൃത്യമായി വിലയിരുത്തുന്നതിനോ തെറ്റ് നിർണ്ണയിക്കുന്നതിനോ വേണ്ടിയാണ് കഴിവതും കാലതാമസം ഉണ്ടാകരുത് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ഒരു കാർ ഇൻഷുറൻസ് ക്ലെയിം ഫയൽ ചെയ്യുമ്പോൾ എല്ലാ വിശദാംശങ്ങളും പ്രധാനമാണ്. അപൂർണമോ കൃത്യമല്ലാത്തതോ ആയ വിവരങ്ങൾ ക്ലെയിം നിരസിക്കാൻ കാരണമാകും. സംഭവത്തിൻ്റെ വിവരണം മുതൽ വ്യക്തിഗത വിവരങ്ങളും നാശനഷ്ടത്തിൻ്റെ വ്യാപ്തി സംബന്ധിച്ച വിശദാംശങ്ങളും FIR സംബന്ധിച്ച വിവരങ്ങളും ആവശ്യമാണ്. ഇനി അതേസമയം മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലഹരിയിൽ വാഹനമോടിക്കുന്നത് ക്ലെയിം നിരസിക്കപ്പെടാൻ ഇടയാക്കും. കാർ ഇൻഷുറൻസ് പോളിസികളുടെ ഗുരുതരമായ ലംഘനമാണിത്. കൂടാതെ ഇത്തരം സാഹചര്യങ്ങളിൽ ഇൻഷുറൻസ് കമ്പനികളും വാഹനവകുപ്പും നിങ്ങൾക്കെതിരെ കേസെടുക്കാം. ഇത് കനത്ത പിഴകൾക്കും ക്ലെയിം നിരസിക്കലിനും വഴിവെക്കും. അതേസമയം മറ്റൊരു വെല്ലുവിളി ഇന്നും ഇൻഷുറൻസിന് വേണ്ടത്ര മുൻഗണന നൽകുന്നില്ല എന്നതാണ്. പലരും പ്രീമിയങ്ങൾ കൃത്യസമയത്ത് അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തുന്നു. പിന്നെ അടയ്ക്കാം എന്ന ധാരണയിൽ കാര്യങ്ങൾ മറക്കുന്നവരും ഏറെയാണ്. കൃത്യസമയത്ത് പ്രീമിയം അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ പോളിസിയുടെ സാധ്യത നഷ്ടപ്പെടും. നോൺ കവറേജ് കാലയളവിൽ ക്ലെയിമുകളൊന്നും ലഭിക്കില്ല. അതുപോലെ പലരും ഇന്ന് വാഹനങ്ങൾ മോഡി പിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. കമ്പനിയുടെയും നിയമത്തിൻ്റെ പിന്തുണയും ഇല്ലാത്ത ഏതൊരു മോഡിഫിക്കേഷനും ഇൻഷുറൻസ് ക്ലെയിം നിരസിക്കാൻ ഇടയാക്കും. പ്രകടനം മെച്ചപ്പെടുത്തൽ, സൗന്ദര്യാത്മക കാരണങ്ങൾ അല്ലെങ്കിൽ വൈകല്യ പൊരുത്തപ്പെടുത്തലുകൾ എന്നിവയ്ക്കായി നടത്തുന്ന മാറ്റങ്ങൾ യഥാസമയത്ത് ഇൻഷുറൻസ് കമ്പനികളെ അറിയിക്കണം. വാഹനത്തിൻ്റെ നിറം മാറ്റുന്നത് പോലും ക്ലെയിം നിരസിക്കാൻ കാരണമാകാം. വാഹനത്തിൻ്റെ ഒറിജിനൽ സ്പെസിഫിക്കേഷനുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് പോളിസികൾ അനുവദിക്കുന്നത്. നിങ്ങളുടെ പോളിസിയിൽ അംഗീകരിക്കാത്ത ആവശ്യങ്ങൾക്കായി വാഹനം ഉപയോഗിക്കുന്നതും ക്ലെയിം നിരസിക്കുന്നതിന് വഴിവെക്കാം. വാണിജ്യ ആവശ്യങ്ങൾക്കായി ഒരു വ്യക്തിഗത വാഹനം ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇത്തരം കേസുകളിൽ ക്ലെയിം അസാധുവായിരിക്കാം. ട്രാഫിക് നിയമങ്ങളും സുരക്ഷാ ചട്ടങ്ങളും പാലിക്കുന്നത് നിർണായകമാണ്. ഇൻഷുർ ചെയ്തയാൾ നിയമം ലംഘിക്കുന്ന സമയങ്ങളിലും ക്ലെയിം ലഭിക്കില്ല. അതിവേഗം, ട്രാഫിക് സിഗ്നലുകളുടെ അവഗണന എന്നിവ പോലുള്ള കാരണങ്ങൾ തന്നെ ക്ലെയിം നിരസിപ്പിക്കപ്പെടാനുള്ള കാരണങ്ങളിൽ ധാരാളമാണ്. സമഗ്രമായ ഡോക്യുമെന്റേഷന്റെ അഭാവവും തിരിച്ചടിയാണ്. വാഹനം ഓടിക്കുന്ന സമയത്ത് കൃത്യമായ രേഖകൾ കയ്യിൽ കരുതണം. ഇന്ന് സർക്കാർ നിഷ്കർഷിക്കുന്ന ഡിജിറ്റൽ രേഖകളും സാധ്യതയുണ്ട്. അപകട സമയത്ത് ക്ലെയിമിനായി പോലീസ് റിപ്പോർട്ടുകൾ, സംഭവത്തിൻ്റെ ഫോട്ടോഗ്രാഫുകൾ, മുറിവുണ്ടെങ്കിൽ മെഡിക്കൽ റിപ്പോർട്ടുകൾ, സാക്ഷി മൊഴികൾ എന്നിവ സമർപ്പിക്കണം.